നമസ്കാരം. പാർലമെന്റിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ AIMIM അധ്യക്ഷൻ അസമുദ്ദീൻ ഒവൈസി പാലസ്തീന് ജയ് വിളിച്ചത് വൻതോതിൽ ചർച്ചയായി മാറിയിരുന്നു. ഇപ്പോഴിതാ ഈ വിവാദങ്ങൾ നിലനിൽക്കെ ഒരു പരാതിയുമായി ഒവൈസി രംഗത്തെത്തിയിരിക്കുകയാണ്. ദില്ലിയിലെ തന്റെ വീട് ആക്രമിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒവൈസി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അക്രമികൾ വീട്ടിൽ കറുത്ത മഷി ഒഴിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഗേറ്റിനോട് ചേർന്ന മതിലിലെ നെയിം പ്ലേറ്റിലാണ് കരി ഓയിൽ ഒഴിച്ചത്. അർദ്ധരാത്രിയോടെയാണ് ആക്രമണം ഉണ്ടായത്. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കരി ഓയിൽ ഒഴിച്ചതെന്നും പോസ്റ്റർ പതിപ്പിച്ചതെന്നും അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു. സമൂഹ മാധ്യമമായ എക്സിലൂടെയും ഒവൈസി ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട്. അജ്ഞാതരായ ചില അക്രമികൾ വീട്ടിൽ ആക്രമണം നടത്തി. ദില്ലിയിലെ തന്റെ വസതി ഇത് എത്രാമത്തെ തവണയാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് തനിക്ക് തന്നെ നിശ്ചയമില്ലെന്നും ഒവൈസി പറഞ്ഞു. ആക്രമണത്തെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ ദില്ലി പോലീസ് നിസ്സഹായത അറിയിച്ചു. ഇതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നും ഒവൈസി ആവശ്യപ്പെട്ടു. ദില്ലിയിലെ തന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും ഒവൈസി പരാതി നൽകിയിരുന്നു. അന്ന് ഒവൈസിയുടെ വീട്ടിന്റെ തകർന്ന ജനാലകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലും സമാനമായ രീതിയിൽ ആക്രമണം നടന്നുവെന്ന് ഒവൈസി പരാതിപ്പെട്ടിരുന്നു. വർഗീയ വിദ്വേഷം ചീറ്റുന്ന പ്രസംഗങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ ഒവൈസി ലോക്സഭ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാർലമെന്റിലും വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. അംഗങ്ങൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഇത് സഭാരേഖകളിൽ നിന്നും നീക്കിയിരുന്നു. 18-ാമത് ലോക്സഭയിൽ ഹൈദരാബാദ് MP സത്യപ്രതിജ്ഞ ചെയ്ത് അവസാനിപ്പിക്കുന്നതോടെയാണ് ഒവൈസി പലസ്തീന് ജയ് വിളിച്ചത്. 5-ാമതും MP AIMIM നേതാവ് ഉറുദു ഭാഷയിലാണ് സത്യവാചകം ചൊല്ലിയത്. പ്രതിജ്ഞ അവസാനിപ്പിക്കുന്നതോടെ ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ, തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയുകയായിരുന്നു. 2019-ൽ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തത് ജയ് ഭീം, അള്ളാഹു അക്ബർ, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും പാർലമെന്റിൽ MP സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പലസ്തീന് ജയ് വിളിച്ച ഒവൈസിക്കെതിരെ വിമർശനം ശക്തമായിരുന്നു. അസദുദ്ദീൻ ഒവൈസിക്കെതിരെ ആഞ്ഞടിച്ച് BJP രംഗത്തെത്തിയിരുന്നു. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഈ വിവാദ പരാമർശത്തിന്മേൽ ഒവൈസിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് BJP ചൂണ്ടിക്കാട്ടിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒവൈസി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിനെതിരെ പാർലമെന്റിൽ BJP MP ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. തുടർന്ന് ഇത് സഭയിലെ റെക്കോർഡിൽ നിന്നും നീക്കം ചെയ്തു. വിഷയത്തിൽ ഒവൈസിയുടെ പരാമർശം തള്ളി BJP നടപടിക്ക് ആഹ്വാനം ചെയ്തു. ഒവൈസിയുടെ പരാമർശങ്ങൾ തികച്ചും തെറ്റാണെന്നും പാർലമെന്റ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ അദ്ദേഹത്തിന് പലസ്തീനെ വാഴ്ത്താൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വിവാദങ്ങൾ വിട്ടൊഴിയും മുമ്പെയാണ് ഇപ്പോൾ ഒവൈസി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.